ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ അബ്രഹാം. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ വംശജൻ ഋഷി സുനക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. ബ്രിട്ടന്റെ സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുക പ്രഥമ ലക്ഷ്യമെന്ന് ഋഷി സുനക്. ആത്മീയതയില്ലാത്ത ജീവിതം അപൂർണമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ആഫ്രിക്കയുടെ വികസന താൽപര്യങ്ങൾക്ക് ഇന്ത്യ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. ഗൂഗിളിനുമേൽ പിഴ ചുമത്തി കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. നടപടി സുതാര്യ മത്സര സാഹചര്യങ്ങൾ ഉറപ്പുവരുത്താത്ത സാഹചര്യത്തിൽ. ഐസിസി പുരുഷ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 158 റൺസിന്റെ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ഇന്ത്യൻ വംശജൻ ഋഷി സുനക് ചുമതലയേറ്റു. അധികാരം ഏൽക്കുന്നതിന് മുന്നോടിയായി അദ്ദേഹം ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെത്തി ചാൾസ് രാജാവുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിട്ടന്റെ സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുകയാണ് പ്രഥമ ലക്ഷ്യമെന്ന് അഭിസംബോധനാ പ്രസംഗത്തിൽ ഋഷി സുനക് പറഞ്ഞു. ഇതിനായി കടുത്ത നടപടികൾ കൈക്കൊള്ളുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാനമന്ത്രി എന്ന നിലയിൽ രാജ്യത്ത് സ്ഥിരതയും ഐക്യവും ഉറപ്പാക്കാനായി പരിശ്രമിക്കുമെന്ന് ഋഷി സുനക് പ്രഖ്യാപിച്ചു. ലിസ് ട്രസ് രാജി പ്രഖ്യാപിച്ചതോടെ കൺസർവേറ്റീവ് പാർട്ടിയുടെ പുതിയ നേതാവിനെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പിൽ എതിരാളികൾ ഇല്ലാതെയാണ് ഋഷി സുനക് പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്നത്. ബോറിസ് ജോൺസൺ, തെരേസ മേ മന്ത്രിസഭകളിലെ പ്രവർത്തന പാഠവുമായാണ് ഋഷി സുനക് ബ്രിട്ടന്റെ അമരക്കാരനാകുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ആണ് ഒരു ഇന്ത്യൻ വംശജൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദവിയിൽ എത്തുന്നത്. വിശദാംശങ്ങളിലേക്ക്. എതിർ സ്ഥാനാർത്ഥി പെന്നി മോഡന്റ് മത്സരരംഗത്ത് നിന്നും പിന്മാറിയതോടെയാണ് ഋഷി സുനക് പ്രധാനമന്ത്രി പദത്തിലേക്കെത്തിയത്. 100 എംപിമാരുടെ പിന്തുണ ലഭിക്കാത്തതിനാലാണ് പെന്നി മത്സരരംഗത്ത് നിന്നും പിന്മാറിയത്. 42 വയസ്സിൽ ബ്രിട്ടന്റെ അമരക്കാരനായി ഋഷി എത്തുമ്പോൾ രാജ്യം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ആദ്യ വെല്ലുവിളി. സ്വാതന്ത്ര്യത്തിനു മുൻപ് പഞ്ചാബിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് കുടിയേറിയ കുടുംബമാണ് ഋഷിയുടേത്. ഉഷ സുനക്കിന്റെയും യാഷ്വീറിന്റെയും മകനായി ബ്രിട്ടനിലെ സദാംപ്ടണിലാണ് സുനക് ജനിച്ചത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി എന്നിവയിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഇൻഫോസിസ് സഹസ്ഥാപകൻ നാരായണമൂർത്തിയുടെ മകൾ അക്ഷതാമൂർത്തിയാണ് ഭാര്യ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന ആദ്യ ഏഷ്യൻ വംശജൻ കൂടിയാണ് ഋഷി സുനക്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഋഷി സുനകിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ആഗോള പ്രശ്നങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനും 2030 കർമ്മപദ്ധതി നടപ്പിലാക്കാനും ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്തു. ഇന്ത്യയും യുകെയും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം ആധുനിക പങ്കാളിത്തത്തിലേക്ക് വളരുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഋഷി സുനകുമായി ഒന്നിച്ച് പ്രവർത്തിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. പുതിയ പ്രധാനമന്ത്രിയുമായി അടുത്ത ദിവസങ്ങളിൽ ഔദ്യോഗിക കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുകയാണെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു. സമൂഹത്തിൽ നിന്ന് അധാർമികത, നിഷേധാത്മകത എന്നിവയെ വേരോടെ പിഴുതെറിയാൻ ആത്മീയ ചിന്താഗതി വളർത്തിയെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. രാജസ്ഥാനിലെ മൌണ്ട് അബുവിലെ ബ്രഹ്മകുമാരീസ് ആശ്രമത്തിന്റെ 85 വാർഷികത്തിലും ദീപാവലി ആഘോഷങ്ങളിലും പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. ആത്മീയതയില്ലാത്ത ജീവിതം അപൂർണമാണെന്ന് അഭിപ്രായപ്പെട്ട ഉപരാഷ്ട്രപതി ആത്മീയതയിൽ ഊന്നിയ സാങ്കേതിക പരിവർത്തനങ്ങൾക്ക് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. ആഫ്രിക്കയുടെ വികസന താൽപര്യങ്ങൾക്ക് ഇന്ത്യ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. സെനഗലിൽ ഡാക്കർ അന്താരാഷ്ട്ര സുരക്ഷാ സമിതി യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള യാത്രയിൽ സഹായം ഉറപ്പാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം അറിയിച്ചു. സെനഗൽ പ്രസിഡന്റ് മാക്കിസാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ യോഗത്തിൽ പങ്കെടുത്തു. ഗൂഗിളിനുമേൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 936 കോടി രൂപയിലേറെ പിഴ ചുമത്തി. വിപണിയിലെ മുൻതൂക്കം കമ്പനി താൽപര്യങ്ങൾക്കായി ഉപയോഗിച്ചു എന്നതാണ് കണ്ടെത്തൽ. സുതാര്യമായ മത്സര സാഹചര്യങ്ങൾക്ക് പ്ലേ സ്റ്റോർ നയങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികൾ കണക്കിലെടുത്താണ് പിഴ. നിശ്ചിത സമയത്തിനുള്ളിൽ പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്ന് കമ്മീഷൻ ഗൂഗിളിന് നിർദ്ദേശം നൽകി. മറ്റ് UPI ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാകുന്നില്ല എന്ന ആരോപണങ്ങളും കമ്മീഷൻ പരിശോധിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമൂഹമാധ്യമമായ വാട്സ്ആപ്പ് നിശ്ചലമായി. ഉച്ചയ്ക്ക് 12 മുതൽ 2 മണിക്കൂറോളമാണ് പ്രവർത്തനങ്ങളിൽ തടസ്സം നേരിട്ടത്. വാട്സാപ്പിലൂടെ സന്ദേശങ്ങൾ അയക്കുന്നതിനും സ്വീകരിക്കുന്നതിനും ഈ സമയം സാധിച്ചിരുന്നില്ല. എന്നാൽ ഉച്ചയ്ക്ക് 2:30 സേവനം പുനഃസ്ഥാപിച്ചതായി മെറ്റ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AIRNews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ഭാഗിക സൂര്യഗ്രഹണം. വൈകിട്ട് 4:15 ആരംഭിച്ച ഗ്രഹണം ഒരു മണിക്കൂറിലേറെ നീണ്ടുനിന്നു. നഗ്നനേത്രങ്ങൾ കൊണ്ട് ഗ്രഹണം വീക്ഷിക്കരുതെന്ന് കേന്ദ്ര ഭൌമ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്, പട്ന, ന്യൂഡൽഹി, മുംബൈ, കൊൽക്കത്ത, ലേ ലഡാക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സൂര്യഗ്രഹണം ഭാഗികമായി ദൃശ്യമായത്. ബംഗ്ലാദേശ് തീരത്തെത്തിയ സിത്രം ചുഴലിക്കാറ്റ് ദുർബലമായതായി ബംഗ്ലാദേശ് ഭരണകൂടം അറിയിച്ചു. ചുഴലിക്കാറ്റിൽ 10,000+ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. 6,000 ഹെക്ടർ പ്രദേശത്തെ കൃഷി നശിച്ചിട്ടുണ്ട്. അതിനിടെ അരുണാചൽ പ്രദേശ്, മേഘാലയ, നാഗാലാന്റ്, വടക്കുകിഴക്കൻ അസം എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് അധ്യക്ഷനായി മല്ലികാർജ്ജുൻ ഖാർഗെ നാളെ ചുമതലയേൽക്കും. AICC ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും. ചടങ്ങിൽ പങ്കെടുക്കാൻ ഭാരത് ജോഡോ യാത്രയ്ക്ക് 3 ദിവസത്തെ ഇടവേള നൽകി ശ്രീ രാഹുൽ ഗാന്ധി ഡൽഹിയിലെത്തി. ഹിമാചൽ പ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാനിച്ചു. അടുത്തമാസം 12 വോട്ടെടുപ്പ്. 68-അംഗ നിയമസഭയിലേക്ക് 255 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മറ്റന്നാളാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 29. പ്രതിരോധ ഉത്പന്നങ്ങളുടെ നിർമ്മാണ ചുമതലയുള്ള വകുപ്പിന് കീഴിൽ രാജ്യത്തെ 294 പ്രതിരോധ മന്ത്രാലയം ശുചിത്വ യജ്ഞങ്ങൾ സംഘടിപ്പിച്ചു. ഈ മാസം 2 വകുപ്പിന് കീഴിലുള്ള വിവിധ പ്രാദേശിക മേഖലാതല കാര്യാലയങ്ങൾ, ന്യൂഡൽഹിയിലെ ഓഫീസുകൾ എന്നിവിടങ്ങളിലാണ് വകുപ്പ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. മ്യാൻമറിൽ വ്യോമാക്രമണത്തിൽ 50 കൊല്ലപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സംഭവത്തിൽ 100 പരിക്കേറ്റതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. വടക്കൻ സംസ്ഥാനമായ കച്ചിനിൽ കച്ചിൻ ഇൻഡിപെൻഡൻസ് ആർമി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത സംഗീത പരിപാടി ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടന്നത്. ദീപാവലിക്ക് ശേഷം ഡൽഹിയിൽ വായുമലിനീകരണം രൂക്ഷം. വായു ഗുണനിലവാര സൂചിക 310 താഴ്ന്നു. മലിനീകരണം കൂടാൻ സാധ്യതയുള്ളതിനാൽ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്നതിന് സർക്കാർ കർശന നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ദീപാവലി ആഘോഷത്തിന്റെ ഭാഗമായി നിരോധനം മറികടന്ന് പലയിടത്തും പടക്കം പൊട്ടിച്ചതാണ് സ്ഥിതി വഷളാക്കിയത്. ഡൽഹിക്കടുത്തുള്ള ഫരീദാബാദ്, ഗാസിയാബാദ്, നോയിഡ എന്നിവിടങ്ങളിലും വായു നിലവാരം മോശമാണെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് അറിയിച്ചു. പ്രളയഭീഷണി നേരിടുന്ന ഓസ്ട്രേലിയയുടെ തെക്കുകിഴക്കൻ മേഖലയിൽ മഴ കനക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇന്നും നാളെയും മേഖലകളിൽ 50 mm വരെ മഴ പെയ്യുമെന്നാണ് വിലയിരുത്തൽ. ക്വീൻസ്ലാൻഡ്, ടാസ്മാനിയ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിവിധ പ്രദേശങ്ങൾ പ്രളയഭീഷണിയിലാണ്. കനത്ത മഴയിൽ സിഡ്നിക്ക് 600 km പടിഞ്ഞാറ് ട്രെയിൻ പാളം തെറ്റിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നിയമനം റദ്ദാക്കാതിരിക്കാൻ കാരണം ബോധിപ്പിക്കാൻ കേരളത്തിലെ 2 വൈസ് ചാൻസലർമാർക്ക് കൂടി ഗവർണറുടെ നോട്ടീസ്. ഡിജിറ്റൽ സർവകലാശാലയുടെ VC സജി ഗോപിനാഥിനും ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല VC മുബാറക് പാഷയ്ക്കുമാണ് ഗവർണർ നോട്ടീസ് നൽകിയത്. നവംബർ 4 വിശദീകരണം നൽകാൻ VC ഗവർണർ ആവശ്യപ്പെട്ടു. കേരളത്തിലെ 9 വൈസ് ചാൻസലർമാർക്ക് നേരത്തെ ഗവർണർ നോട്ടീസ് നൽകിയിരുന്നു. അതേസമയം ഗവർണറുടെ അന്തിമ ഉത്തരവ് വരും വരെ ഹർജിക്കാരായ വൈസ് ചാൻസലർമാർക്ക് തൽസ്ഥാനത്ത് തുടരാമെന്ന് ഇന്നലെ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. വൈസ് ചാൻസലർമാരുടെ രാജിയെന്ന മുൻ നിലപാടിൽ ഗവർണർ അയവ് വരുത്തിയെന്നാണ് മനസ്സിലാക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റണിൽ സൈന നെഹ്വാൾ ഇന്നിറങ്ങും. ജർമ്മൻ താരത്തിനെതിരെ ഇന്ത്യൻ സമയം രാത്രി 9:50 സൈനയുടെ മത്സരം. പുരുഷ വിഭാഗം ഡബിൾസിൽ സാത്വിക് സായിരാജ്, ചിരാഗ് ഷെട്ടി സഖ്യവും ഇന്ന് മത്സരിക്കുന്നുണ്ട്. പാരീസിൽ നാളെ നടക്കുന്ന പുരുഷ വിഭാഗം സിംഗിൾസിൽ ലക്ഷ്യസെന്നും കിടംബി ശ്രീകാന്തും തമ്മിൽ ഏറ്റുമുട്ടും. കരിയറിൽ ഇത് 2 ഇരുവരും ഏറ്റുമുട്ടുന്നത്. അതിനിടെ ഇന്ന് നടന്ന മിക്സഡ് ഡബിൾസ്, വനിതാ ഡബിൾസ് മത്സരങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെട്ടു. വനിതാ വിഭാഗം ഡബിൾസിൽ തായ്ലന്റിനോട് 21-23, 20-22 ഇന്ത്യയുടെ തോൽവി. ICC പുരുഷ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 158 വിജയലക്ഷ്യം. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഓസ്ട്രേലിയ 2 നഷ്ടത്തിൽ 86 നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ വംശജൻ ഋഷി സുനക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. ബ്രിട്ടന്റെ സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുക പ്രഥമ ലക്ഷ്യമെന്ന് ഋഷി സുനക്. ആത്മീയതയില്ലാത്ത ജീവിതം അപൂർണമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ആഫ്രിക്കയുടെ വികസന താൽപര്യങ്ങൾക്ക് ഇന്ത്യ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. ഗൂഗിളിനുമേൽ പിഴ ചുമത്തി കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. നടപടി സുതാര്യ മത്സര സാഹചര്യങ്ങൾ ഉറപ്പുവരുത്താത്ത സാഹചര്യത്തിൽ. ICC പുരുഷ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 158 വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 9:00.